स्तावकाय धर्मस्य सर्वधर्म स्वरूपिणे अवतार वरिष्ठाय रामकृष्णाय ते नमः। जननी शारदां देवी रामकृष्णं प्रणमामि मुहुर्मुहु। नमः श्रीयतिराजाय विवेकानंद सूरये सचित सुख स्वरूपाय स्वामिने तापहारिणे। योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन श्रीयतिराजाय विवेकानंद सुरये सचित सुख स्वरूपाय स्वामिने तापहारिणे। विवेकानंद साहित्य सर्वस्वम वाल्यम ओन्न राजयोगम अध्यायम एल ഇവയോരോന്നും നടക്കുന്നത് വെവ്വേറെയാണെങ്കിലും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം സമ്മിശ്രമാകുന്നു. വാസ്തവത്തിൽ നമുക്കിപ്പോൾ ഇതിൽ ഒന്നിനെയും വെവ്വേറെ അറിയാൻ കഴിയുന്നില്ല. അവയുടെ ഫലമായ ബാഹ്യ പദാർത്ഥ ബോധമേ ഉണ്ടാകുന്നുള്ളൂ. ഓരോ പ്രത്യക്ഷ ജ്ഞാനത്തിലും ഈ മൂന്നും അടങ്ങിയിരിപ്പുണ്ട്. അവയെ വേർതിരിക്കാൻ നമുക്ക് കഴിയാത്തതിന് ന്യായവുമില്ല. മനസ്സ് പൂർവാഭ്യാസങ്ങളാൽ ബലവത്തും വശവർത്തിയും സൂക്ഷ്മ നിരീക്ഷണ വിചക്ഷണവുമാകുമ്പോൾ അതിനെ ധ്യാനത്തിൽ ഏർപ്പെടുത്തണം. ധ്യാനം സ്ഥൂല വിഷയങ്ങളിൽ വേണം തുടങ്ങുക. പതുക്കെ പതുക്കെ സൂക്ഷ്മ തരങ്ങളിലേക്ക് ഉയരണം. അവസാനം നിർവിഷയമായി തീരണം. ഒന്നാമതായി ഇന്ദ്രിയ വേദനകളുടെ ബാഹ്യ കാരണങ്ങളെയും അനന്തരം അനന്തര ചലനങ്ങളെയും അതിനുശേഷം സ്വന്തം പ്രതികരണത്തെയും നിരീക്ഷിക്കാൻ മനസ്സിനെ നിയോഗിക്കണം. മനസ്സിന് ഇന്ദ്രിയ വേദനകളുടെ ബാഹ്യ കാരണങ്ങളെ വേറിട്ടറിയാൻ കഴിയുമ്പോൾ അതിസൂക്ഷ്മങ്ങളായ ജഡവസ്തുക്കളെയെല്ലാം എല്ലാ സൂക്ഷ്മ ശരീരങ്ങളെയും രൂപങ്ങളെയും അറിയാൻ ശക്തി സിദ്ധിക്കും. ഉള്ളിലെ ചലനങ്ങളെ വേറിട്ടറിയാൻ കഴിയുമ്പോൾ എല്ലാ ചിത്തതരംഗങ്ങളും അവ തന്നിലോ മറ്റുള്ളവരിലോ ആയാലും അവ ശാരീരിക ശക്തിയായി മാറുന്നതിന് മുമ്പേ സ്വാധീനമാകും. ചിത്തപ്രതികരണം വേറിട്ടറിയാൻ കഴിയുമ്പോൾ യോഗിക്ക് സർവത്തിന്റെയും ജ്ഞാനമുണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയ വേദ്യമായ ഏതു പദാർത്ഥവും ഏതു വിചാരവും ഈ പ്രതികരണത്തിന്റെ ഫലമാണല്ലോ. അപ്പോഴേക്ക് യോഗി സ്വന്തം മനസ്സിന്റെ അസ്ഥിവാരങ്ങളെ തന്നെ കണ്ടെത്തിയിരിക്കും. മനസ്സ് പൂർണ്ണമായും യോഗിക്ക് അധീനമാകുകയും ചെയ്യും. യോഗിക്ക് പല സിദ്ധികളും വന്നു ചേരും. അതിൽ വല്ലതിന്റെയും പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോയാൽ അയാളുടെ പുരോഗതിക്കുള്ള വഴി അടഞ്ഞുപോകും. അത്ര ആപൽക്കരമാണ് ഭോഗാനുധാവനം. ഈ അത്ഭുത സിദ്ധികളെ തള്ളിക്കളയത്തക്ക കരുത്തുണ്ടെങ്കിലോ? ചിത്ത സാഗര തരംഗങ്ങളുടെ സമ്പൂർണ്ണ നിരോധം എന്ന യോഗത്തിന്റെ പരമസാധ്യം അയാൾക്ക് സിദ്ധിക്കും. അപ്പോൾ ആത്മമഹിമ ചിത്തവിക്ഷേപങ്ങളാലോ ദേഹവ്യാപാരങ്ങളാലോ തടയപ്പെടാതെ പരിപൂർണമായി പ്രകാശിക്കും. അപ്പോൾ യോഗി സ്വസ്വരൂപം സാക്ഷാത്കരിക്കും. അപ്പോൾ തന്നെ എപ്പോഴും എന്നതുപോലെ താൻ ജ്ഞാനസാരവും അമൃതനും സർവജ്ഞനുമാണെന്ന് കാണുകയും ചെയ്യും.
സമാധി സർവമനുഷ്യരുടെയും സർവജീവികളുടെയും സ്വത്താകുന്നു. ഏറ്റവും താണ ജീവി മുതൽ ഏറ്റവും ഉയർന്ന ദേവൻ വരെ സർവരും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ആ സ്ഥിതിയിലെത്തണം. അപ്പോഴേ ആ ജീവിക്ക് യഥാർത്ഥ മതം ആരംഭിക്കൂ. അതുവരെ ആ ലക്ഷ്യത്തിലേക്ക് നാം പണിപ്പെടുന്നതേയുള്ളൂ. ഇപ്പോൾ നമ്മളും മതമില്ലാത്തവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് അനുഭവമില്ല. ഈ അനുഭവം കൈവരുത്തുകയല്ലാതെ മറ്റെന്തു ഗുണമാണ് ഏകാഗ്രത കൊണ്ട് സിദ്ധിക്കാനുള്ളത്? സമാധി പ്രാപിക്കാനുള്ള ഓരോ പടിയും യുക്തിയുക്തം നിർണയിച്ച് ശരിയായി ചേർത്ത് ശാസ്ത്രീയമായി സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധാപൂർവം അഭ്യസിച്ചാൽ നമ്മെ തീർച്ചയായും ഉദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ സർവശോകങ്ങളും ഒടുങ്ങും, ക്ലേശങ്ങൾ മാഞ്ഞുപോകും, സർവകർമ്മ ബീജങ്ങളും ദഹിക്കും, ആത്മാവ് നിത്യമുക്തിയെ പ്രാപിക്കുകയും ചെയ്യും. അധ്യായം 8, രാജയോഗ സംക്ഷേപം. കൂർമ്മപുരാണത്തിലുള്ള രാജയോഗ സംക്ഷേപത്തിന്റെ സ്വതന്ത്ര പരിഭാഷയാണ് താഴെ ചേർക്കുന്നത്. യോഗാഗ്നി മനുഷ്യനെ വലയം ചെയ്യുന്ന പാപ പഞ്ചരത്തെ ദഹിപ്പിക്കുന്നു. അപ്പോൾ ജ്ഞാനം നിർമ്മലമാകുന്നു, നിർവാണം നേരിട്ട് കിട്ടുകയും ചെയ്യുന്നു. യോഗം ജ്ഞാനത്തെ ജനിപ്പിക്കുന്നു, ജ്ഞാനം യോഗത്തെ സഹായിക്കുകയും ചെയ്യുന്നു. യോഗം ജ്ഞാനം എന്നീ രണ്ടും ഏവന് ചേർന്നിണങ്ങുന്നുവോ അവനിൽ ഈശ്വരൻ പ്രസാദിക്കുന്നു. ദിവസം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമോ എല്ലായ്പ്പോഴുമോ മഹായോഗം അഭ്യസിക്കുന്നവരെ ദേവന്മാരെന്നു കരുതണം. യോഗത്തിന് രണ്ടു വിഭാഗമുണ്ട്. ഒന്നിനെ അഭാവമെന്നും മറ്റേതിനെ മഹായോഗമെന്നും പറയുന്നു. തന്റെ ആത്മാവിനെ ശൂന്യവും നിർഗുണവുമായി ധ്യാനിക്കുന്നത് അഭാവയോഗം. ആത്മാവിനെ പരമാനന്ദപൂർണവും നിരഞ്ജനവും ഈശ്വരാഭിന്നവുമായി ധ്യാനിക്കുന്നത് മഹായോഗവും. ഇതിൽ ഏതുകൊണ്ടും യോഗി സ്വാത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. നാം പഠിച്ചതോ കേട്ടതോ ആയ മറ്റേതു യോഗവും അത്യുത്തമമായ മഹായോഗത്തിനോടൊപ്പം ഗണിക്കാനില്ല. മഹായോഗത്തിൽ താനും ജഗത്തും ഈശ്വരൻ തന്നെയെന്ന് യോഗി കാണുന്നു. ഇതാണ് യോഗങ്ങളിലെല്ലാം അത്യുത്തമം. രാജയോഗാംഗങ്ങൾ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണാധ്യാന സമാധികളാണ്. ഇവയിൽ യമമെന്ന് പറയുന്നത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിവയാണ്. ഇത് ചിത്തശുദ്ധികരമാണ്. മനസ്സാ വാചാ കർമ്മണ ഒരു പ്രാണിക്കും ഒരു വേദനയും ഒരിക്കലും ഉണ്ടാകാതിരിക്കുകയാണ് അഹിംസ. അഹിംസയെ കവിഞ്ഞൊരു ധർമ്മമില്ല. സർവഭൂതങ്ങളോടുമുള്ള അഹിംസാഭാവത്തിൽ നിന്നുണ്ടാകുന്ന സുഖത്തിനു മേലെ ഒരു സുഖവുമില്ല. സത്യം കൊണ്ട് കർമ്മഫലം നേടുന്നു, സത്യം കൊണ്ട് സർവവും സിദ്ധിക്കുന്നു, സത്യത്തിൽ സർവവും പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഉള്ളത് ഉള്ളവണ്ണം പറയുന്നതാണ് സത്യം. കളവായോ ബലമായോ പരസ്യം അപഹരിക്കാതിരിക്കുന്നതാണ് അസ്തേയം. വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും സർവകാലത്തും സർവാവസ്ഥയിലും മൈഥുന ത്യാഗമാണ് ബ്രഹ്മചര്യം. അത്യന്ത കഷ്ടാവസ്ഥയിൽ പെട്ടിരിക്കുമ്പോൾ പോലും ആരുടെ പക്കൽ നിന്നും യാതൊരു ദാനവും സ്വീകരിക്കാതിരിക്കുന്നതാണ് അപരിഗ്രഹം. കാര്യം ഇതാണ്, ഒരു ദാനം സ്വീകരിച്ചാൽ ഹൃദയം മലിനമായി തീരുന്നു, അയാൾ ഹീനനായി പോകുന്നു, സ്വാതന്ത്ര്യഹീനനാകുന്നു, ബദ്ധനും ശക്തനുമായി തീരുന്നു. ഇനി നിയമം. ഇത് യോഗസിദ്ധിക്ക് സഹായകമാകുന്നു. നിയമമെന്ന് വെച്ചാൽ നിത്യാചാരവും നിഷ്ഠയുമാണ്. തപസ്, സ്വാധ്യായം, സന്തോഷം, ശൗചം, ഈശ്വര പ്രണിധാനം എന്നിവയാണ് നിയമം. ഉപാസാദികളാൽ ശരീരത്തെ വശത്താക്കുന്നത് കായിക തപസ്, വേദാദി മന്ത്രജപമത്രേ സ്വാധ്യായം. അത് ശരീരത്തിലുള്ള സത്വാംശത്തെ ശുദ്ധീകരിക്കുന്നു. ജപം മൂന്ന് വിധം: വാചികം, ഉപാംശു, മാനസം. വാചികം അല്ലെങ്കിൽ ശ്രാവ്യം അധമമാണ്, ശ്രാവ്യമല്ലാത്തത് ഉത്തമം. ഉറക്കെ ഉച്ചരിക്കുന്നതാണ് വാചികം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേഹ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി.